ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി എപ്പിസോഡ് ഓഫ് ട്രാവൽ ആൻഡ് ഫുഡിനി. ഇന്ന് വന്നിരിക്കുന്നത് ഫുഡ് വ്ലോഗ് ഒന്നുമല്ല, ട്രാവലിംഗ് വ്ലോഗും അല്ല, ഒരു സ്പെഷ്യൽ വ്ലോഗ് ആണ്. എന്താണല്ലേ, സാരി കളക്ഷൻ എന്റെയും അമ്മയുടെയും, മെയിൻ ആയിട്ട് അമ്മയുടെയാണ്, എനിക്ക് വലുതായിട്ട് കളക്ഷൻ ഒന്നും ഇല്ല. മെയിൻ ആയിട്ട് അമ്മയുടെ സാരി കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ കുറച്ച് കൂടുതൽ എന്ന് പറയാം സാരി ഉണ്ട്, അപ്പൊ അത് നിങ്ങൾക്കായിട്ട് കാണിക്കാൻ പോവാണ്. അപ്പൊ കാണാല്ലേ. അപ്പോ നിങ്ങൾക്കായി ഇതാ നമ്മുടെ സാരി കളക്ഷൻ, കണ്ടോ. ഇതൊക്കെയാണ് അമ്മയുടെയും, അമ്മയുടെ തന്നെയാണ് ഇതൊക്കെ, അമ്മയുടെ കേട്ടോ. ഇതെല്ലാം അമ്മയുടെ സാരി കളക്ഷൻ ആണ്. അതില് പല വെറൈറ്റി സാരീസ് ഉണ്ട് അല്ലേ അമ്മ, പലതും ഉണ്ട് അമ്മ. അമ്മ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ തരുന്നതായിരിക്കും ഈ അമ്മയുടെ സാരി പറ്റി കൂടുതൽ പറയാൻ അമ്മക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം, എന്റെ കല്യാണ സാരിയാണ് ഇത്. അതായത് 36 വർഷമായി, 36 ഇയേഴ്സ് ആയി ഈ സാരി കേട്ടോ. എന്റെ ഭയങ്കര ഫേവറിറ്റ് സാരിയാണ് ഇത്. ഒന്നും ആയിട്ടില്ല, 36 വർഷമായിട്ടും ഈ സാരിക്ക് ഒരു ഫോട്ടോ സംഭവിച്ചിട്ടില്ല. നല്ല സിൽവർ കസവാണ് ഇതിന്റെ ഫുള്ള് കേട്ടോ. തൊടുമ്പോ തന്നെ നല്ല തണുപ്പാണ്, നല്ല കസവ്, നല്ല കിടു കസവാണ്. ഇപ്പൊ പക്ഷെ ഇങ്ങനത്തെ കസവൊന്നും വരുന്നില്ല എന്ന് തോന്നുന്നു, എല്ലാം പെട്ടെന്ന് ചീത്തയാവുന്ന കസവ്. ഞാൻ ഭയങ്കര ഈ സാരി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ക്രേസാണ്. അപ്പൊ എത്ര ആയി കഴിഞ്ഞാലും സാരി കാണുമ്പോ ഞാൻ അങ്ങ് വാങ്ങി. അത് പറയണെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്, ടീച്ചറാണ്. അപ്പൊ അമ്മ ഇപ്പൊ റിട്ടയറായി. അപ്പൊ റിട്ടയർ ആയി കഴിഞ്ഞപ്പോ കൊറേ സാരീസ് അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു, വെക്കാൻ സാരിയില്ലാത്തത് കൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാക്കിയുള്ള ഇപ്പം യൂസ് ചെയ്യുന്ന സാരീസ് ആണ് ഇതൊക്കെ. അപ്പൊ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നെയും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പൊ സ്കൂൾ ഓപ്പണിംഗ് ടൈം ഉണ്ട്, ജൂൺ ടൈമിൽ ഓപ്പൺ ചെയ്യുമ്പോ അമ്മ ഒരു സെറ്റ് ഓഫ് സാരീസ് വാങ്ങിക്കും, കുറെ ഒരു 20 സാരി, 25 സാരി ഒക്കെ വാങ്ങിക്കും ഒരു മാസം. അപ്പൊ ഡെയിലി ഓരോരോ പുതിയ സാരീസ് ആണ് ഇടുക. അപ്പൊ സ്കൂളിലായത് ക്ലാസ്സിലെ പിള്ളേരുടെ കഴിയും, നിന്റെ അമ്മക്ക് എത്ര സാരി ഉണ്ട്, എല്ലാ ദിവസവും ഓരോരോ സാരികളെ അവരിങ്ങനെ എണ്ണ എടുക്കും, ഇന്ന് പുതിയത്, ഇന്ന് ഒന്നാമത്തത്, രണ്ടാമത്തത്, അങ്ങനെ അവരെണ്ണ എടുത്ത് നോക്കുമ്പോ ലാസ്റ്റ് ആ മന്ത് ഫുള്ള് ഒരു സാരി പോലും റിപ്പീറ്റ് ചെയ്തിടൂല, അത്ര സാരി ക്രേസ് ആണ് അമ്മക്ക്. എനക്കും ഉണ്ട്, പക്ഷെ എന്നാലും സാരി ഇല്ലേ ഇപ്പം നമുക്ക് അങ്ങനെ ഇടാനുള്ള ഇതില്ലല്ലോ. അതുകൊണ്ട് കുറച്ച്, എന്നാലും കുറച്ച് സാരീസ് ഉണ്ട് കാണിച്ചതരാം. പിന്നെ ഇത്, ഇതാണ് എന്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് വരുന്ന സൽക്കാര സാരി. അതോ ഞാൻ ഇങ്ങനെ ഭദ്രമായി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. ഈ രണ്ട് സാരി അല്ലേ, ഇതല്ല ഡാർക്ക് ഗ്രീൻ ആണ്, കരിമ്പച്ച സാരിയാണ്. ഈ പണ്ടത്തെ സ്റ്റഫ് ഒന്നും ഇപ്പം കിട്ടാനില്ല, ഇതൊന്നും ആയിട്ടില്ല. ഇത്ര ഇയേഴ്സ് ആയിട്ട് ഇതിനൊന്നും ഒരു പ്രശ്നവും പറ്റിയിട്ടാണ്, ഭയങ്കര അത്ഭുതകരമായ സംഭവമാണ് അത്. പിന്നെ ഇതില് കാണുന്ന ബനാറസ് ഉണ്ട്, കാഞ്ചീപുരം ഉണ്ട്, അതെല്ലാം ഇവിടെ കാണുന്നത്. ഓരോ കല്യാണത്തിനായി വാങ്ങിയത്, അപ്പൊ നിറയെ ഈ കളക്ഷൻ ഉണ്ട്. പക്ഷേ ഇതൊന്നും ഇപ്പൊ വീട്ടിലൊന്നും എവിടെയും പോകുന്നില്ല, കല്യാണത്തിന് മാത്രല്ലേ. പക്ഷെ ഇതൊരു കാഞ്ചീപുരം ബനാറസ് എല്ലാം ഒരു അസറ്റ് അല്ലേ, അപ്പൊ പിള്ളേർക്കെല്ലാം ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ വാങ്ങും. ഇപ്പൊ മക്കളെല്ലാം ഓരോ ആവശ്യത്തിന് ഈ സാരി എടുത്തിട്ട് ഇടാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്റെ ഈ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ കോട്ട സാരിയാണ്, കോട്ടൺ കോട്ട. ഇത് സിന്തറ്റിക് കോട്ട സാരി വിത്ത് എംബ്രോയിഡറി. നമുക്ക് ഈ കസവ് സാരിനേക്കാളും കൂടുതൽ എനിക്ക് ഈ കളക്ഷൻ ആണ്. എനിക്ക് ഡെയിലി വെയറിന് പെട്ടെന്ന് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന സാരിയാണ് ഇത്, കോട്ടൺ കോട്ട സാരി. ഇത് എംബ്രോയിഡറി കോട്ട സാരി. ഇത് ട്രിവാൻഡ്രത്ത് നിന്ന് എവിടെയെങ്കിലും പോയാൽ ഞാൻ എന്തെങ്കിലും ഒരു ഓർമ്മയ്ക്ക് ഒരു സാരി വാങ്ങി വരും. അപ്പൊ ഈ ഫുള്ള് സെറ്റ് കോട്ട സാരിയാണ്, ഇതെല്ലാം സിന്തറ്റിക് കോട്ടയാണ്, ഇത് മുഴുവനും കോട്ടൺ കോട്ടയാണ്, കോട്ടൺ പ്യുവർ കോട്ടൺ കോട്ട സാരിയാണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോട്ട. നമ്മള് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ഒരു നീറ്റ് ആയിരിക്കും ഇതിനൊക്കെ. ടീച്ചേഴ്സ് എല്ലാരും തന്നെ ഈ കോട്ട സാരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാന്ന് തോന്നുന്നു അല്ലേ. വേറൊന്നും അങ്ങനെ യൂസ് ചെയ്യൂല, കാരണം പെട്ടെന്ന് എടുത്തിടണമെങ്കില് ബുദ്ധിമുട്ട്. അവരെല്ലാം ഇടുന്നത് ഈ നൈലക് സാരിയാണ്, എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ല. ഇഷ്ടമുള്ളതാണ് പിന്നീട് കാവി സിൽക്ക്. അപ്പൊ ഈ കാവി സിൽക്ക് നമുക്ക്, അതായത് എത്ര പിന്നെ കാലം കഴിഞ്ഞാൽ ഇതൊന്നും ആവുമില്ല. പിന്നെ ട്രാവലിങ്ങിന് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആണ് ഇത്, കാരണം വളരെ വെയ്റ്റ്ലെസ് ആയി ഇത്. അപ്പൊ നമുക്കൊരു ബാഗില്
എടുത്തിട്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഫുൾ ഇവിടെയുള്ള ഫുൾ ഇതും കാതിയാണ്, 10-30 അതിന്റെ മേലെ കാതി സാരി ഉണ്ട്. അപ്പൊ അതൊരു വെറൈറ്റി. ഇതും എല്ലാം തന്നെ ഡെയിലി യൂസിന് നമ്മൾ ചെയ്യുന്ന ഒരു എംബ്രോയിഡറി കോട്ട. ഇതൊരു വെറൈറ്റി എംബ്രോയിഡറി സാരി, വർക്ക് ത്രെഡ് വർക്ക് ആണ്. റെഡ് കളർ ബോർഡറും ഇങ്ങനെ ഒരു ഓഫ് വൈറ്റ് ആണ് ബോർഡർ. ലേഡീന്റെ ഒരു ഡിസൈൻ ഉള്ള ഒരു ത്രെഡ് വർക്ക് സാരി. ഇത് ഇതൊന്നല്ല, കൊറേ ഉണ്ടായിരുന്നു, അതെല്ലാം കൊറേ ഒഴിവാക്കിയതാണോ? കൊറേ സാരികൾ ഉണ്ടായിരുന്നു, പക്ഷെങ്കിൽ അതെല്ലാം ഒരാളും വന്ന് ചോദിക്കുമ്പോ ഞാനിപ്പോ റിട്ടയർഡ് ആയില്ലേ, പിന്നെ എവിടെ പോയേനാ. അപ്പൊ അട്ടി അട്ടി ആയിട്ട് 10-20 ഓരോ ആൾക്കും കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് ഇവള് പറയുന്നത് ഇങ്ങനെ ഒന്ന് കാണിക്കണം. അപ്പൊ എന്റെ അടുത്ത് ബാക്കിയുള്ളത് ഏകദേശം ഒരു 500 സാരി ഇപ്പൊ ഉണ്ട്. അപ്പൊ അതാണ് ഇങ്ങക്ക് ഇവിടെ കാണിച്ചത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കുറച്ച് കൂടുതൽ സാരി ഉണ്ട്. കഴിഞ്ഞതിൽ വെച്ചിട്ട് പട്ട് സാരി പലതും ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ പട്ട് സാരി ഇതാണ്. വളരെ സിമ്പിളും, ഇപ്പം വയസ്സായില്ലേ, അപ്പം പിന്നെ ഇതാ ഈ സാരിയാണ് എനിക്ക് ഇതില് കാഞ്ചീപുരം സാരിയിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാരി. ഇതൊരു പ്രത്യേക കളറാണ് അല്ലേ, ഇതിലെല്ലാവരും ലെമൺ കളർ ആണ് ഇതിന്റെ. നല്ലൊരു കളറാണ്, അധികം കാണാത്തൊരു കളറാണ്. പിന്നെ ഇവിടെ കുറച്ച് എന്റെ സാരി ഉണ്ട്, അതില് പറയാൻ മാത്രം ഒന്നുമില്ല. ഇത് ഇത് എന്റെ ബ്രദറിലുള്ള കല്യാണത്തിന് ഞാൻ ഇട്ട സാരിയാണ്. ഇത് എന്റെ ഭയങ്കര ഒരു ഫേവറേറ്റ് സാരിയാണ് കേട്ടോ. കുറച്ച് വെയിറ്റ് ഉണ്ട്, പക്ഷേ എങ്കിൽ നല്ലൊരു കളറാണ് ഇത്. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് സാരിയാണ്. പിന്നെ ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് ഞാൻ ഇട്ട സാരിയാണ് ഇത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ പിന്നെ എൻ്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സാരിയാണിത്. ഇത് ചെന്നൈയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അതായത് ഇതും ഒരു സ്പെഷ്യൽ സാരിയാണ്. നല്ല മെറൂൺ കളറിൽ കണ്ടോ, ഒരു ബോർഡർ, ഒരു മഞ്ഞളിൻ്റെ ഒരു കളർ ബോർഡറാണ്. അങ്ങനെ കുറച്ച് സാരി മാത്രമേ എനിക്കുള്ളൂ. ഇത് ആണ് ഞാൻ ആദ്യമായി ഇട്ട സാരി, അത് 10th പഠിക്കുമ്പോഴാണ് കേട്ടോ ഇട്ടത്. ഇതൊക്കെ ഞാൻ ഇപ്പോഴും അറിയാം, ഇതെല്ലാം അമ്മ നല്ല ഭദ്രമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കസവിന്റെ സാരി, നല്ലൊരു കളറായിരുന്നത്. ഇപ്പോഴും ഇതിന് വലിയ പ്രശ്നമൊന്നും പറ്റില്ല, നല്ല നീറ്റ് ആയിട്ടുണ്ട്. ഇതും എപ്പോഴെങ്കിലും വില ഇടാം, ക്ഷമിക്കുക. ഇതാ ജ്യൂട്ട് സിൽക്ക്, ഇതെല്ലാം ഒരു ജ്യൂട്ട് സിൽക്ക്. പക്ഷെ ഇടാനുള്ള അവസരമില്ല. ഈ കല്യാണം വരുമ്പോഴല്ലേ ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ ഇടുന്നത് ഖാദി സിൽക്കാണ്. അപ്പൊ പിന്നീടുള്ള ഒരാളെ ഫ്രണ്ട്സിന്റെ മക്കളെ കല്യാണം ആകുമ്പോ ഓരോ സാരി വാങ്ങി തരുമ്പോ അങ്ങനെയും കിട്ടും. അങ്ങനെ ഒരു സാരി കിട്ടിയതാണ് ഇത്. ഷീമാട്ടിന്ന് വാങ്ങിയ ഒരു സാരിയാണ്. ഇതാ എന്റെ ഒരു ഫ്രണ്ടിന്റെ മോളെ കല്യാണത്തിന് വാങ്ങി തന്ന സാരി. നല്ല സോഫ്റ്റ് ആണിത്, സോഫ്റ്റ് സിൽക്ക്. അല്ല പണ്ട് പിന്നെ നമ്മള് ചെറുതായ സമയത്ത് പിന്നെ അമ്മ ഇങ്ങനെ ചോദിക്കും, നിനക്ക് കല്യാണത്തിന് എന്താ വേണ്ടത് ചോദിക്കും. ഓർമ്മ ഉണ്ടോ? അപ്പൊ ഞാൻ പറയും എനിക്ക് സാരി, അമ്മേന്റെ സാരി മാത്രം മതി. ആ സമയത്ത് തന്നെ രണ്ട് അലമാര ഫുൾ സാരി ആയിരുന്നു. അപ്പൊ ഞാൻ പറയും എനിക്ക് സാരിയാണ് വേണ്ടത്, ഗോൾഡ് ഒന്നും എനിക്ക് ആവശ്യമില്ല, എനിക്ക് സാരി മാത്രം മതി. അപ്പൊ അത്രയാണ് നമ്മുടെ ഈ സാരി ക്രേസ്. അപ്പോ എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും കമന്റ്സോ എന്തുണ്ടെങ്കിലും അടിയിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇതേപോലത്തെ വെറൈറ്റി വീഡിയോസ് ഇനി അടുത്ത എപ്പിസോഡിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. Thank you.